അറിയാം. ഇവിടുത്തെ കോൺഗ്രസ്സുകാരനെ ഈ നാടറിയില്ലേ? രാഹുലിന് പപ്പടവട പൊട്ടിച്ച് തിന്നാനെ അറിയുള്ളൂ, അതാണ് രാഷ്ട്രീയം. അതിന്റെ അപ്പുറമൊന്നും പറയുന്നത് പത്ത്. നമ്മളെ ഞങ്ങളൊക്കെ കുട്ടികളെ വളർത്തുമ്പോ കുട്ടികളെ ശാഠ്യം പിടിക്കാതിരിക്കാൻ അടുക്കളയിൽ തിരക്കുണ്ടെങ്കിൽ എന്തേലും പലഹാരമൊക്കെ മുമ്പിൽ വെച്ചു കൊടുത്താൽ കുറച്ചുനേരം അഴുമ കടിപിടി കൂടി നിന്നോളൂ. ഇതുപോലെ ഒരു പത്ത് പപ്പടവട ഉണ്ടാക്കി വരുത്തി കൊണ്ടുവച്ചാൽ പിന്നെ ഭീകരവാദം പ്രശ്നമല്ല, രാഷ്ട്രീയ പ്രശ്നമല്ല, അതും കടിച്ചു പൊട്ടിച്ച് പുള്ളിക്കാരൻ ഇരുന്നോളൂ. അപ്പോ അത്തരം മന്ദബുദ്ധികൾ പറയുന്നതിന് നമുക്ക് വില കൊടുക്കണ്ട. പക്ഷെ ചിന്തിക്കുക, ഈ നാടിനെ അറിയുന്ന കോൺഗ്രസ്സുകാര്, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തു എന്ന് അഭിമാനിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടെങ്കിൽ, അതിന്റെയൊക്കെ പാരമ്പര്യം പേറുന്നവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എട്ടര പതിറ്റാണ്ടിന്റെ സേവന ദൗത്യവുമായിട്ട് രാഷ്ട്ര ഭക്തി പഠിപ്പിച്ചുകൊണ്ട് വളരുന്ന ഒരു പ്രസ്ഥാനത്തെ ഭീകരവാദികളായി ചിത്രീകരിച്ചതിൽ നിങ്ങളുടെ അഭിപ്രായമുണ്ട്? അത്ര വരെ കടന്നുപോയി എന്നിട്ട് ഹിന്ദുവിന്റെ വോട്ടിനൊരു രമേശ് ചെന്നിത്തലയുടെ പൊയ്ക്കോലവുമായിട്ട് ഹൈന്ദവ സമാജത്തിന് മുന്നിൽ വരാൻ ഇവർക്കൊക്കെ എങ്ങനെ ധൈര്യം വരുന്നു നമ്മൾ ചിന്തിച്ചു നോക്കുക. അവിടെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഹിന്ദുവിന് നിർണായകമാണ്. കാരണം ജനാധിപത്യത്തിൽ ആയുധം വോട്ടാണ്. വോട്ട ഏപ്രിൽ 13-ാം തീയതി കഴിഞ്ഞിട്ട് ഹിന്ദു വികാരം ഉണ്ടായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് ഇവിടുത്തെ 99% ഹിന്ദുവിനും ഉണ്ടാവുന്നുണ്ട്. 99% ഹിന്ദുവിനുണ്ട്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരും. നമ്മളോട് മാത്രം എന്താ ഇങ്ങനെ, മറ്റവരോട് എന്താ എങ്ങനെ, ആർക്കാ ഇല്ലാത്തത്? എല്ലാവർക്കും ഉണ്ട്. കൊച്ചി മേയറാവാൻ കഴിയാഞ്ഞപ്പോ വേണുഗോപാലൻ പറഞ്ഞില്ലേ ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ്, കോൺഗ്രസ്സുകാരനായ വേണുഗോപാലൻ പറഞ്ഞു ഞാൻ ഹിന്ദു ആയതുകൊണ്ടാണ്, എല്ലാവരുടെ ഉള്ളിലുമുണ്ട്. പക്ഷെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ വികാരം ഉണ്ടായിട്ടെന്ത് കാര്യം? 13-ാം തീയതി കഴിഞ്ഞ് അറയടച്ച് പഴയ അടവ് കാട്ടിയിട്ട് യാതൊരു കാര്യമില്ല. ചെയ്യാൻ കഴിയുന്നത് 13-ാം തീയതിയാണ്. ഹിന്ദുവിനും വിചാരമുണ്ട്, വികാരമുണ്ട് എന്ന് തെളിയിപ്പിക്കാൻ നമുക്ക് സാധിക്കുക. ഇത്തരം കാരണം ജനാധിപത്യത്തിൽ ഏറ്റവും വലിയ ആയുധം വോട്ടാണ്. ഇവിടെ ഹിന്ദുവിനെ അവഗണിച്ചുകൊണ്ട്, അപമാനിച്ചുകൊണ്ട്, അവഹേളിച്ചുകൊണ്ട്, ആക്ഷേപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഭരണകൂടങ്ങള് ഓർക്കേണ്ട ഒരു വസ്തുതയുണ്ട്, ജനങ്ങളാണ് ഏറ്റവും വലിയ ശക്തിയെന്ന്. ഇവിടെ ഹിന്ദുവിന്റെ ഉള്ളിൽ ഊറുന്ന വികാരം, അവന്റെ വേദന ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. ഹിന്ദു എന്നും കരഞ്ഞുകൊണ്ടിരിക്കില്ല. നിങ്ങൾക്ക് ഉദാഹരണം നോക്കാം. ദീർഘകാലം സ്വേച്ഛാധിപതികൾ അടക്കി ഭരിച്ച ഈജിപ്തില്, ടുണീഷ്യയില്, ഇന്ന് ലിബിയയില്, നാളെ ബഹ്റിനില് അടിച്ചമർത്തപ്പെട്ട അവിടുത്തെ ബഹുഭൂരിപക്ഷം ഒരു നേതാവിന്റെ പോലും പിന്തുണയില്ലാതെ, ഒരു നേതാവിന്റെ പോലും സാന്നിധ്യമില്ലാതെ ഭരണകൂടങ്ങൾക്കെതിരെ ആഞ്ഞടിച്ചെങ്കില് ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിനും അത് സാധ്യമല്ലാത്തതല്ല. ഏറെക്കാലം അടിച്ചമർത്തിയാൽ, ഏറെക്കാലം ചവിട്ടി താഴ്ത്തിയാൽ സംശയിക്കേണ്ട, ഹിന്ദു ഉണരും. പക്ഷെ ഇതെന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്നില്ല? അത് പപ്പടവട പൊട്ടിക്കുന്ന രാഹുൽ ഗാന്ധിയല്ല ചിന്തിക്കേണ്ടത്, അത് ഇന്ത്യയിൽ ജനിക്കാത്ത സോണിയല്ല ചിന്തിക്കേണ്ടത്. എന്തുകൊണ്ട്? ഈജിപ്തിൽ നടന്നതുപോലെ, ടുണീഷ്യയിൽ നടന്നതുപോലെ, ലിബിയയിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ യമനിൽ നടക്കുന്നത് പോലുള്ള ഒരു ശ്രമം ഇവിടെ അവഗണിക്കപ്പെടുന്ന, ആക്ഷേപിക്കപ്പെടുന്ന ഹിന്ദുവിന്റെ ഭാഗത്തു നിന്ന് ഭരണകൂടങ്ങൾക്കെതിരായി എന്തുകൊണ്ട് ഉയരുന്നില്ല? അവിടെയാണ് നിങ്ങൾ ആക്ഷേപിച്ച് നിങ്ങൾ ഒന്നുമല്ലാതാക്കി മാറ്റാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ സാന്നിധ്യം. അവര് പഠിപ്പിച്ചിരിക്കുന്ന പ്രശ്നങ്ങളെക്കാൾ ഉപരിയാണ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്ന ഈ രാഷ്ട്രത്തോടുള്ള സ്നേഹം. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രത്തിനെതിരായി ചിന്തിക്കാതിരിക്കാൻ, ഈ രാഷ്ട്രത്തിനെതിരായി പ്രവർത്തിക്കാതിരിക്കാൻ നമ്മളിലേക്ക് പകർന്നു തന്ന ഊർജം ഇല്ലായിരുന്നെങ്കിൽ ഈജിപ്തിനോളമോ ടുണീഷ്യയോളമോ ഒന്നും സമയം ഇന്ത്യയിൽ ഒരു ഭരണമാറ്റം നടക്കാനോ, ഇന്ത്യയിൽ ഒരു ഭരണഘടനാ മാറ്റത്തിനോ അതിന്റെ 10-ൽ 1 സമയം പോലും വേണ്ടി വരുമായിരുന്നില്ല. പക്ഷെ എന്ത് പ്രശ്നങ്ങൾ അനുഭവിച്ചാലും രാഷ്ട്രമാണ് വലുത്, രാജ്യം അമ്മയാണ്. അതുകൊണ്ട് ഇതിനെ നോവിപ്പിക്കാത്ത വിധത്തിൽ മാത്രമേ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയൂ. അതൊരു ദൗർബല്യമായി ആരും കരുതരുത്, അതൊരു ഭീരുത്വമായി ആരും കരുതരുത്. അത് രാജ്യസ്നേഹം കൊണ്ടാണ്. പക്ഷെ വന്ന് വന്ന് എല്ലാ അതിർത്തിയും വിട്ടിട്ട് ആ സംഘടനയെ വരെ ഭീകരവാദിയായി മുദ്രകുത്തുമ്പോൾ എനിക്ക് നിങ്ങൾക്കും തീർച്ചയായും നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന വികാരത്തിന് പേരെന്ത്? വിഷമം എന്നാണോ, പ്രതികാരം എന്നാണോ, പക എന്നാണോ, അറിയില്ല നമുക്ക്. ആ വികാരത്തിന് എന്ത് പേരിടണം? എന്തുകൊണ്ട്? എനിക്കും നിങ്ങൾക്കും മുൻപ് ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവത്തിന് വേണ്ടി കുടുംബസുഖം ഉപേക്ഷിച്ച്, ജീവിത സുഖങ്ങൾ ഉപേക്ഷിച്ച്, രാഷ്ട്ര പ്രവർത്തനത്തിന്റെ, രാഷ്ട്ര സേവനത്തിന്റെ അൾത്താരയിൽ സ്വന്തം ജീവൻ ഹോമിക്കാൻ തയ്യാറായിക്കൊണ്ട് നമുക്ക് മുന്നേ കടന്നുപോയ 10,000,000 സ്വയം സേവകന്മാരുടെ മനസ്സിലെ ചിന്ത, ഈ രാഷ്ട്രത്തിന്റെ പരം വൈഭവം, ആ നമുക്ക് മുന്നേ കടന്നുപോയ 10,000,000 അപമാനിക്കുന്ന വിധത്തിൽ കാവിയെ ഭീകരന്മാരാക്കിയിട്ട്, രാഷ്ട്രീയ സ്വയം സേവക സംഘത്തെ ഭീകര സംഘടനയാക്കിയിട്ട് മുദ്രകുത്തുമ്പോ അവിടെയാണ് നമ്മുടെ ഉള്ളിലുള്ളത് വിഷമാണോ, പകയാണോ, പ്രതികാരമാണോ, വേർതിരിച്ചറിയാൻ കഴിയാത്തൊരു വികാരം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാകുന്നുവെങ്കിൽ
കാര്യങ്ങൾ അറിയാതെ വിഡ്ഢിത്തം നിറഞ്ഞ പ്രസ്താവനകൾ ഇറക്കുന്ന രാഷ്ട്രീയക്കാരനത് ചേരുമായിരിക്കാം, ഭരണകർത്താക്കൾക്കത് ചേരുന്നു. ഇന്നൊരു രമേശ് ചെന്നിത്തലയുടെ സ്ഥാനാർത്ഥിത്വം കാട്ടിക്കൊണ്ട് ഇവിടുത്തെ ഹൈന്ദവ സമാജത്തിന് മുന്നിൽ വരുമ്പോൾ വീണ്ടും ചോദിക്കട്ടെ, ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ പ്രധാനമന്ത്രിയെ മറക്കാൻ നമുക്ക് ഈ ഒരു സ്ഥാനാർത്ഥിയെ മതിയോ? ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ് ഇന്ത്യൻ പാർലമെന്റിലാണ് പ്രസ്താവിച്ചത്, പിന്നെ നമ്മളെന്താ സർവാണികളും? അതോ എച്ച് തളിക്ക് കടിപിടി കൂടുന്നതോ? ഇവിടുത്തെ ബാക്കി സമൂഹങ്ങളൊക്കെ ഇന്ത്യൻ പാർലമെന്റിലാണ്. നേരത്തെ പറഞ്ഞ ജനാധിപത്യത്തിന്റെ ശ്രീകോവിലായ പാർലമെന്റിൽ ഒരു പ്രധാനമന്ത്രി പ്രസ്താവിക്കുക, ഇവിടുത്തെ ദേശീയ വരുമാനത്തിന്റെ ആദ്യ അവകാശികൾ മുസ്ലിങ്ങളാണ്. ഇങ്ങനെ എല്ലാ രാഷ്ട്രീയക്കാരാലും എത്ര കാലം അവഗണിക്കപ്പെട്ട് ആക്ഷേപിക്കപ്പെട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും? നമുക്കും ജീവിക്കണ്ടേ? നമ്മുടെ മക്കൾക്കും ഇവിടെ ജീവിക്കണ്ടേ? നമ്മുടെ ക്ഷേത്രങ്ങൾ പോലും നമുക്ക് നടത്താൻ സൗകര്യമില്ലാത്ത വിധത്തില് ഒരു തരത്തിലുള്ള ആനുകൂല്യവും ഹൈന്ദവ സമാജത്തിന് നൽകാതെ നമുക്ക് എത്രമാത്രം മുന്നോട്ട് പോകാൻ കഴിയും? ഇവിടെ പുല്ലുമേട് അയ്യപ്പന്മാർ ഇത് മറ്റൊരു ആരാധനാലയവുമായി ബന്ധപ്പെട്ടാണ് സംഭവിച്ചിരുന്നതെങ്കിൽ ആനുകൂല്യം വീട്ടിലെത്തുമായിരുന്നില്ലേ? ഇത് ഹിന്ദുക്കളായതുകൊണ്ടല്ലേ ഈ രണ്ടു മാസം കഴിഞ്ഞിട്ട് ഒരു നയാ പൈസ പോലും കൊടുക്കാത്തത്? ഇൻഷുറൻസ് കമ്പനി കൊടുക്കുവോ? ഇല്ല. ശബരിമലയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന പുല്ലുമേട് ഇൻഷുറൻസ് പരിധി പെടില്ല. യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി കോടികൾ കൊണ്ടുപോകുന്നു ശബരിമലയിൽ നിന്ന്, ദേവസ്വം ബോർഡിൽ നിന്ന്. എന്തിന്? ഭക്തരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ഭക്തരുടെ ജീവിതം ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി അവിടെ നിന്ന് കോടികൾ കൊണ്ടുപോകുന്നു. ഒരു നയാ പൈസ കൊടുക്കാൻ അവർക്ക് ബാധ്യതയില്ല എന്ന് പറയുമ്പോ നമുക്കും ഒന്ന് ചിന്തിക്കണ്ടേ? അങ്ങനൊരു ഇൻഷുറൻസ് കമ്പനി കേരളത്തിൽ പ്രവർത്തിക്കണോ വേണ്ടിയോ എന്നുള്ളത് ഇവിടുത്തെ ഹൈന്ദവ സമാജം ഒന്ന് ചിന്തിച്ചാൽ എന്തായിരിക്കും ബാക്കി എന്നുള്ളത് ചിന്തിച്ചു നോക്കൂ. നമ്മള് കോടിക്കണക്കിന് രൂപ അവിടെ ഒന്ന് കൊണ്ടുപോയിട്ട് ഈ അയ്യപ്പന്മാരുടെ കുടുംബത്തിന് ഒന്നും കൊടുക്കാൻ അവർക്ക് ബാധ്യതയില്ല. യാതൊന്നും കഴിഞ്ഞ വർഷം കണമലയിൽ ബസ് അപകടം ഉണ്ടായി, അവിടെയും കൊടുത്തില്ല. കാരണം അതും പെടില്ല. അത്രേ എരിമേലിയിൽ നിന്ന് ശബരിമലയിലേക്കുള്ള വഴിയിലാണ് കണമല, അവിടെയും ഇൻഷുറൻസ് പരിധി പെടില്ല. ഈ ചാകണ ഇൻഷുറൻസ് പരിധി എവിടെയാ നോക്കി പോയി ചാകണമെന്നുണ്ട്? ലേശം ബുദ്ധിമുട്ടാണല്ലോ. എവിടേക്ക് അവരുടെ പരിധി വരച്ചു വെച്ചെന്നാന്ന് അറിയാൻ കഴിയില്ലല്ലോ നമുക്ക്. അവിടെ പോയി ചത്താലേ കിട്ടൂ എന്ന് പറഞ്ഞാൽ സംഗതി ബുദ്ധിമുട്ടായി. നമ്മളൊക്കെ പലതരം ഇൻഷുറൻസിൽ പെടുന്നുണ്ട്. വിവരം ആദ്യം എഴുതി മേടിക്കുക, എവിടെ പോയി ചത്താല കാശ് കിട്ടുക എന്നുള്ള വിവരം ആദ്യം എഴുതി മേടിച്ചിട്ട് മതി ഇത്തരം കോലാഹലങ്ങൾക്ക് പോകണമെന്ന് ചിന്തിച്ചാൽ നമ്മളെ തെറ്റു പറയാൻ പറ്റില്ല. ഇരട്ടത്തപിത് മറ്റൊരു സമാജത്തോടാണെങ്കിൽ വീട്ടിലെത്തിച്ചിരിക്കും, ഒരു ദിവസം പോലും വൈകാതെ വീട്ടിലെത്തിച്ചിരിക്കും. എത്രയോ ഉദാഹരണങ്ങൾ നോക്കാം നമ്മളോട് കാണിക്കുന്ന ഇരട്ടത്തപനെ. എന്നേക്കാൾ നന്നായി നിങ്ങൾക്കറിയാവുന്നുണ്ട്. നമുക്കൊരു ഒന്നൊന്നര മാസം മുമ്പ് ഇവിടെ ഒരു വെടിക്കെട്ട പടക്കശാലയുടെ അപകടം നടന്നു. നമുക്ക് എല്ലാവർക്കും നന്നായി അറിയാം. ആളുകൾ മരിച്ചു, ഏതാനും പേർക്ക് പരിക്കുപറ്റി. അതിന്റെ ഉടമസ്ഥനടക്കം പരിക്കുപറ്റി. അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല എന്നുള്ളതൊരു സാങ്കേതികത്വം. ആ ലൈസൻസ് ഇല്ല എന്ന സാങ്കേതികത്വം പറഞ്ഞ് പരിക്കുപറ്റിയ അപകടത്തിൽ പരിക്കുപറ്റിയവർക്ക് കൊടുക്കുന്ന ധനസഹായം പടക്ക കട ഉടമയ്ക്കില്ല എന്ന് സർക്കാർ പറഞ്ഞു. പടക്ക കട ഉടമയ്ക്കില്ല, കാരണം അദ്ദേഹം നിയമം തെറ്റിച്ച വ്യക്തിയാണ്. ലൈസൻസ് ഇല്ലാതെ പടക്ക കട നടത്തിയതുകൊണ്ട് അദ്ദേഹത്തിന് സഹായമില്ല എന്ന് നമ്മൾ പത്രത്തിൽ കണ്ടു. ആ ലൈസൻസ് ഇല്ലാത്ത ആളുടെ പടക്കോണം മായന്നൂർ പാലത്തിന് പൊട്ടിച്ചത് എന്നുള്ളത് വേറൊരു കാര്യം. ഇവിടുത്തെ എല്ലാ രാഷ്ട്രീയക്കാരും കയറി ഇറങ്ങി അതിന് ലൈസൻസ് ഉണ്ടോന്നൊന്നും അന്വേഷിച്ചിട്ടില്ല. ലൈസൻസ് ഇല്ലാതെ അദ്ദേഹം അവിടെ ഭീകര പ്രവർത്തനം അല്ല നടത്തിയിരുന്നത്. കുറെ കുടുംബത്തിന് കഞ്ഞി കുടിക്കാനും കുറെ ഉത്സവ പറമ്പുകൾക്ക് മിഴിവേകാനുമുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നതിനപ്പുറം മറ്റൊന്നുമില്ല. പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് കാശില്ല. ശരി, അതായിരിക്കാം നിയമം. അദ്ദേഹം പ്രതിയായതുകൊണ്ട് അദ്ദേഹത്തിന് കാശില്ല, അതായിരിക്കാം നിയമം എന്ന് സമാധാനിക്കാൻ നമുക്ക് പറ്റുമോ? ഇല്ല. മാറാട് കടപ്പുറത്ത് കൂട്ടക്കൊല നടത്താൻ വേണ്ടി വന്ന തീവ്രവാദികളിൽ ഒരാളായിരുന്നു അസ്കർ. അവൻ കൂട്ടാളികളുടെ വെട്ടേറ്റ് മരിച്ചു, അല്ലാതെ മരിച്ചവരുടെ വെട്ടല്ല, കൊലപാതകികൾ തന്നെ അവനെ ആള് മാറി ഇരുട്ടത്താ കൊന്നത്. കൊല്ലാൻ വന്ന കൂട്ടത്തിൽ ഒരു ചെറുപ്പക്കാരൻ, ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, ബരപ്പനങ്ങാടിക്കാരനായ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ കൊല്ലാൻ വന്നവരുടെ വാളിനിരയായി. അഞ്ചു മാസക്കാലം ഹൈന്ദവ സംഘടനകൾ സഹന സമരം നടത്തിയിട്ടാണ് മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സർക്കാർ കൊടുക്കാൻ തയ്യാറായത്. ഹിന്ദു സംഘടനകൾ സമരം ചെയ്ത് 10 ലക്ഷം രൂപ പ്രഖ്യാപിച്ചപ്പോ ഈ മുസ്ലിം തീവ്രവാദിക്ക് ആ മാറാട് കടപ്പുറത്ത് അരയരെ കൊല്ലാൻ വേണ്ടി മാത്രം വന്ന മുസ്ലിം ഭീകരവാദിക്ക് കേരള സർക്കാർ 10 ലക്ഷം രൂപ കളക്ടറെ കൊണ്ട് വീട്ടിൽ കൊണ്ടുപോയി കൊടുപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടെ എന്റെ ഇരട്ടത്താപ്പ്? ഇവിടെ പ്രതിയാണ്, അതുകൊണ്ട് സഹായം ഇല്ല എന്നാ പറഞ്ഞത്. അവിടെ പ്രതിക്ക് വീട്ടിൽ കൊണ്ടുപോയി 10 ലക്ഷം രൂപ കൊണ്ടുപോയി കൊടുത്തു. ആ 10 ലക്ഷത്തിന് സമരം ചെയ്ത ഹിന്ദു സംഘടനകൾ കൊലയാളിക്ക് വേണ്ടി കൂടിയായിരുന്നു നമ്മുടെ സമരം ചെയ്തത്. കൊന്നവന് കൂടിയ പൈസ കൊണ്ടുപോയി കൊടുത്തു. ഹൈന്ദവ സംഘടനകളുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് കൊന്നവന് പൈസ കൊടുത്തു. ഇതേപോലെ ഒരു NDFകാരനെ, കൊലയാളിയായ ഒരു NDFകാരൻ, അവൻ മറ്റു പല കേസുകളിലും പ്രതിയാണ്,
നമ്മുടെ മറ്റേ കണ്ണൂർ ജില്ലയുടെ ഹിന്ദു ഐക്യ വേദിയുടെ ജനറൽ കൺവീനർ ആയിരുന്ന അശ്വിനികുമാരനെയൊക്കെ വധിച്ച കേസിലെ പ്രതി അവൻ മറ്റൊരു സന്ദർഭത്തിൽ കൊല ചെയ്യപ്പെട്ടപ്പോ അവന്റെ വീട്ടിൽ മുഖ്യമന്ത്രി അച്യുതാനന്ദനാണ് പൈസ കൊണ്ട് കൊടുത്തത്. സഹായധനം മറ്റാരുമല്ല, മുഖ്യമന്ത്രിയാണ് കേസുകളിലെ പ്രതി. അദ്ദേഹത്തിന്റെ വീട്ടിൽ സഹായധനം കൊണ്ട് കൊടുത്തത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ഈ നാട്ടിൽ ഹിന്ദു ആരാ? ഗൗരവമായി ചിന്തിക്കണ്ടേ? കോഴിക്കോട് ഒരു മൈതാനം ഉണ്ടല്ലോ, മുതലക്കുളം മൈതാനം. അവിടെ മുതലില്ല, കുളവില്ല, പക്ഷെ പേര് മുതലക്കുളം മൈതാനം എന്നാ. ഇതുപോലെയാവോ നാളെ ഹിന്ദുസ്ഥാനം? ഹിന്ദു ഇല്ല അല്ല, ഹിന്ദുവിന് ഒരു സ്ഥാനം ഇല്ലാത്ത നാടിനെ ഹിന്ദുസ്ഥാനം എന്ന് പറയേണ്ടി വരുമോ? മുതലക്കുളം പോലെ ഒരു പേരിൽ മാത്രം അവശേഷിക്കുക നമ്മള്. ഇതൊക്കെയാണ് ഇതുപോലെ ഒരുമിച്ച് കൂടുമ്പോൾ ഒരേ മനസ്സായി നമുക്ക് ചിന്തിക്കേണ്ട വിഷയങ്ങള്. ആർക്കും എതിരെയല്ല ഹൈന്ദവ സംഘടനകൾ, ആർക്കും എതിരെ പടപ്പുറപ്പാടില്ല. അത് നമ്മുടെ രീതിയല്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് മാത്രം പ്രാർത്ഥിക്കുന്ന ഈ സമാജത്തിന് ആർക്കെതിരെയും യുദ്ധവാഹളം മുഴക്കണ്ട. ആരും നമ്മുടെ ശത്രുക്കളല്ല, പക്ഷെ ജീവിക്കാൻ നമ്മൾ എവിടെ പോകും? ഇങ്ങനെ ഓരോന്നിനും ഇരട്ടത്താപ്പ് കാണിക്കുമ്പോൾ കൊച്ചുകുട്ടികൾക്കുള്ള സഹായധനം മുതൽക്ക് അങ്ങോട്ട് ഈ രാജ്യത്തിന്റെ എല്ലാ നിയമങ്ങളിലും ഹിന്ദുവിന് രണ്ട എന്ന് കാണുമ്പോൾ എവിടെ പോകും നമ്മൾ നീതി തേടിക്കൊണ്ട്? ഇപ്പൊ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർക്ക് എരുമേലി എന്താന്ന് പറഞ്ഞു കൊടുക്കണ്ട. എരുമേലിയിലെ നൈനാരു പള്ളി, മാവൂര് പള്ളി അല്ല കേട്ടോ, നൈനാരു പള്ളി ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രവും നേരും കടയിട്ടിട്ടാ കിടക്കുന്നത്. ഈ രണ്ട് നൈനാരു പള്ളിക്കുമുണ്ട്, എരുമേലി ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിനും ഉണ്ട്, എരുമേലി ടൗണിൽ കെട്ടിടങ്ങൾ രണ്ടുമുണ്ട് കെട്ടിടങ്ങൾ. എരുമേലി പള്ളി കെട്ടിടമുണ്ട്, ക്ഷേത്രത്തിന്റെ കെട്ടിടമുണ്ട്, കച്ചവടത്തിന് പറ്റുന്ന കെട്ടിടങ്ങൾ. നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ എന്തെങ്കിലും എരുമേലി ഭാഗത്ത് പോയി കച്ചവടം നടത്താൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തില് കച്ചവടം നടത്താവൂ. ഹിന്ദു ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ പാതിരിയെ പോലെ ഞാൻ വർഗീയത പറയൂന്നുമല്ല. നിങ്ങൾ ആരും പള്ളി കെട്ടിടത്തില് വാടകയ്ക്ക് പോകരുത്. എരുമേലി ശാസ്താ ക്ഷേത്രത്തിലെ വാടകയ്ക്ക് പോകാവൂ, വർഗീയതയല്ല. അന്നത്തെ പറഞ്ഞാൽ ക്രിസ്ത്യൻ കുട്ടികൾ ക്രിസ്ത്യൻ സ്കൂളിൽ പഠിക്കണം എന്ന് പറഞ്ഞ പോലെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ സൗകര്യം കരുതിയിട്ടാ പറയണത്. കാരണം ശാസ്താ ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിലെ ഇപ്പോഴും വാടക 120 രൂപയൊക്കെ അത്ര, 100 രൂപയും 120 രൂപയാണ്. അതേസമയം പള്ളിക്കെട്ടിടത്തിലെ 5000, 6000, 4000 തരം പോലെ ഉണ്ട്. എന്തുകൊണ്ട്? ശാസ്താ ക്ഷേത്രത്തിലെ അയ്യപ്പ സ്വാമിക്ക് മുമ്പേയും കയറിക്കൂടി ആളെ ആ വാടകക്കാരെ ഇറക്കി വിടാൻ യാതൊരു പാകവും ഇല്ല. കാരണം അവിടെ ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകമാണ്. ക്ഷേത്രത്തിന്റെ പീഠിക മുറികൾക്ക് കെട്ടിടങ്ങൾക്ക് വാടക നിയന്ത്രണ നിയമം ബാധകമാണ്. ഒരുത്തൻ ഇറങ്ങി പോയില്ല പറഞ്ഞാൽ പോവില്ല തന്നെയാ. 100 ഉറുപ്പ്യ കൊടുത്തത് അവൻ ആജീവനാന്ത ഇരിക്കും, അവന്റെ മക്കൾക്കും കൊടുക്കും, ക്ഷേത്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകമാണ്. പക്ഷെ പള്ളി കെട്ടിടത്തിന് ലെൻഡ് കൺട്രോൾ ആക്ട് ബാധകമല്ല. ഇന്ന് വൈകുന്നേരമാണ് പറഞ്ഞാൽ നാളെ രാവിലേക്ക് കടയാണ് ഒഴിഞ്ഞു കൊടുത്തോളണം. അതുകൊണ്ട് ഏത് വാടകയ്ക്കും അവിടെ അവർക്ക് മേടിക്കാം. പള്ളി കെട്ടിടത്തിന് വാടക നിയന്ത്രണ നിയമം ബാധകമല്ല, ക്ഷേത്രത്തിന്റെ കെട്ടിടത്തിന് വാടക നിയന്ത്രണ നിയമം ബാധകമാണ്. ഇതാണ് നമ്മുടെ കേളിയും കേൾപ്പോരും കേട്ട മതേതരത്വം. ഒരേ ഊരിൽ രണ്ട് വിളമ്പ് അല്ല, ഒരേ പന്തിയിൽ രണ്ട് വിളമ്പ് പാടില്ല എന്ന് പറയണത് ശരിക്ക് റോഡിന്റെ അപ്പുറോ ഇപ്പുറോ രണ്ട് വിളമ്പാരാ നടത്തുന്നത്? ഇവിടുത്തെ നിയമങ്ങൾ നടത്തുന്നു. നേരത്തെ പറഞ്ഞ പോലെ പത്മനാഭസ്വാമിയെ ജപ്തിയിലോളാനാണ് കേരള ഗവൺമെന്റ് പറഞ്ഞത്. പത്മനാഭസ്വാമി ക്ഷേത്രം സർക്കാർ ഏറ്റെടുക്കണം എന്ന് പറഞ്ഞ അർത്ഥം എന്താ? പത്മനാഭസ്വാമിയെ ജപ്തിയിലോളാന്. പത്മനാഭസ്വാമിയുടെയാണ് തിരുവിതാംകൂർ. പത്മനാഭസ്വാമിയുടെ മഹാരാജാവിന്റെ ഓരുമല്ല. മഹാരാജാവ് 1751 തൃപ്പടിദാനം നടത്തിയതാണ്. താൻ നേടിയതും തനിക്ക് കൈവന്നതുമായ ഭൂമി അത്രയും പത്മനാഭസ്വാമിയുടെ തൃപ്പടികൾക്കൽ വെച്ച് ഭക്തദാസനായിട്ട് പത്മനാഭദാസനായിട്ടാണ് രാജാവ് പോലും നാട് വാഴുന്നത്. രാജാവിന്റെ അല്ല, പത്മനാഭന്റെ മണ്ണാണ് തിരുവിതാംകൂർ. ആ പത്മനാഭനെയാണ് ഇപ്പൊ ഒന്നിച്ച് ജപ്തിയതോളാൻ പറഞ്ഞേക്കുന്നത്. സർക്കാർ ഏറ്റെടുക്കണം, കാരണം അത് നേരത്തെ പറഞ്ഞ പോലെ പൊതുമുതലാണ്. മഹാരാജാവിന്റേതായതുകൊണ്ട് അത് പൊതുമുതലാണ്, സർക്കാരിന് കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇതേ മഹാരാജാക്കന്മാർ അളന്നുകൊടുത്ത ഭൂമിയിൽ അവിടെ ആയിരക്കണക്കിന് പള്ളികൾ നിൽക്കുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളും മഠങ്ങളും തിരുവിതാംകൂറിന്റെ മണ്ണിൽ നിൽക്കുന്നത്, ക്രിസ്ത്യൻ പള്ളികളും മുസ്ലിം പള്ളികളും ഒക്കെ നിൽക്കുന്നത് ഇതേ തിരുവിതാംകൂർ രാജാക്കന്മാർ അളന്ന് കൽപ്പിച്ചു കൊടുത്ത് ദാനം കൊടുത്ത മണ്ണിലാണ്. രാജാവിന് അവകാശം തന്നെ ക്ഷേത്രമൊക്കെ സർക്കാരിലേക്ക് പെടണമെങ്കിൽ രാജാവ് എഴുതി കൊടുത്ത പള്ളികളും പെടണ്ടേ സർക്കാരിലേക്ക്? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബ്രിട്ടീഷുകാരും ഇന്ത്യ ഭരിക്കുമ്പോൾ ആ ഭരണത്തിന്റെ മുതൽ കൊണ്ടുണ്ടാക്കിയ പള്ളികൾ ഇവിടെ ഉണ്ട്. ഈ രാജാക്കന്മാർ ഇത് ഭരിച്ച കാശുകൊണ്ട് ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് സർക്കാർ ഈ പഠനം ഒരു വാദഗതിയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ച പൈസ കൊണ്ട് ഇവിടെ ഉണ്ടാക്കിയ ആയിരക്കണക്കിന് ക്രിസ്ത്യൻ പള്ളികളുണ്ട്. അതിലവർക്ക് ആയിരക്കണക്കിന് ഏക്കർ മുതലുണ്ട്. ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോകുമ്പോൾ ആ മുതലൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ലയിക്കേണ്ടതായിരുന്നില്ലേ? രാജാവിന്റെ മുതലൊക്കെ സംസ്ഥാന ഗവൺമെന്റിൽ ലയിക്കണമെങ്കിൽ, ഗവൺമെന്റുകളിലേക്ക് ലയിക്കണമെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുന്ന ആ സമയം തന്നെ അവരുടെ കയ്യിലുണ്ടായിരുന്ന ഇത്തരം മതപരമായ മതലുകളൊക്കെ ഇന്ത്യ ഗവൺമെന്റ് ലയിക്കേണ്ടതായിരുന്നില്ലേ? ലയിച്ചോ?
Kerala sarkarine kala asti undu ibidutha katholika sabhakku aa british karude kaalathokke thanne kaivashakkida onnum jepthi cheyyan oru kodathiyum parayilla Padmanabha Swamiye jepthi cheyya mathrame notice varu Padmanabha Swamiye odalode kondaikkolana parannirunnathu endukonde kodathikku thettu pettilla അങ്ങനെ വിശ്വസിക്കാനാ എനിക്ക് നിങ്ങൾക്കും ഇഷ്ടം ജനാധിപത്യത്തിന്റെ നെടുന്തൂണായ കോടതിക്ക് തെറ്റുപറ്റില്ല അപ്പൊ തെറ്റുപറ്റിയതോടെ